നമുക്ക് നമ്മുടെ ഹോണ്ടഡ് ഹൗസ് എന്നുള്ള കഥയുടെ പാർട്ട് 2 ലേക്ക് കടക്കാം। ഈ കഥ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്। തുടരട്ടെ। ഇയാള് നന്നായിട്ട് അന്നത്തെ ദിവസം എന്താണ് നായാട്ടിന് പോകാനുള്ള ഒരുക്കാനാ നായാട്ടിന് പോകാനുള്ള ഊൺ ടെക്കറിൻ്റെക്കി കുഴലൊക്കെ തോളിൽ വെച്ചു അതൊക്കെ പ്രവർത്തനക്ഷമം തന്നെയാണ്। പക്ഷേ ഇയാൾ പോയി കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാൾ എന്തോ എടുക്കാൻ മറന്നു। ആ എടുക്കാൻ മറന്നപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു। തിരിച്ചേക്ക് വീട്ടിലേക്ക് വന്ന സമയത്ത് ഇയാൾ എന്താ കാണുന്നത്? പുറത്ത് ആരെയും കാണാനില്ല। ഒന്ന് കോളിംഗ് ബെല്ലടിച്ചു। കോളിംഗ് ബെല്ലടിച്ചിട്ടും പ്രതികരണമൊന്നും ഇല്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ വാതിൽ മുട്ടി നോക്കിയപ്പോൾ വാതിൽ തുറന്നു। തുറന്നു കഴിഞ്ഞിട്ട് ഇയാൾ നേരെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ അയാൾ കണ്ട കാഴ്ച ഗാർഡനറും സ്വന്തം ഭാര്യയും കൂടിയിട്ട് ബെഡിൽ। എങ്ങനെ ഉണ്ടാവും അയാളുടെ പ്രതികരണം? അയാളുടെ കയ്യിൽ ഇരട്ടക്കയുടെ തോക്കാണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്। ഒരു സംശയം ഉണ്ടായില്ല, എടുത്തു കാച്ചി, രണ്ടിനി അയാൾ കൊന്നു। അങ്ങനെ അയാൾ കൊന്നു. ഇതൊക്കെ പള്ളിയച്ചൻ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ മാത്യുവിന്. അങ്ങനെ അതിന് ശേഷം പിന്നെ ഈ ബംഗ്ലാവ് അയാൾ നാട് വിട്ട് പോവുകയും ചെയ്തു। തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തന്നെ പോയി. എനിക്ക് ഇവിടുത്തെ ജീവിതവും വേണ്ട, ഭാര്യയും വേണ്ട, നാടും വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ സ്ഥലത്തേക്ക് പോയി. അതിനുശേഷം ഈ ബംഗ്ലാവ് അടിഞ്ഞു കിടക്കുക. ഒരാൾക്കും ഫോർ സെയിൽ എന്നുള്ളൊരു ബോർഡ് അവിടെ പിന്നീടാണ് തൂക്കുന്നത്. പക്ഷെ രാത്രിയായി കഴിഞ്ഞാൽ ഈ മദാമടിയും ഈ സെർവൻറ്റിൻ്റെയും എന്താണ് പ്രേതങ്ങളെ പലരും കണ്ടിട്ടുണ്ട് എന്ന് പറയണമെന്നല്ലാണ്ട് പള്ളിയിലച്ചന് അനുഭവമില്ല. കാരണം ഇയാൾ പുതുതായിട്ട് അധിക കാലമായിട്ടില്ല വന്നിട്ട്. അപ്പൊ ഇങ്ങനെ ഇയാളിത് കണ്ടു പറഞ്ഞപ്പോ പള്ളിയിലച്ചന് അത്ഭുതം, ആഹാ നീ കണ്ടുല്ലേ, എന്നാ ഈ കഥ ശരി തന്നെ ആയിരിക്കും. ആട്ടെ, അപ്പൊ ഇയാൾ പറഞ്ഞു, നമുക്ക് ഇനി പിന്നെ എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല, എന്താ ചിലപ്പോ എന്റെ മനസ്സിന്റെ വല്ല ഡെലിരിയോ ആയിരിക്കാം, കളിയായിരിക്കും, നമുക്ക് നോക്ക് എന്തായാലും ഒരു പോം വഴി, എന്ത് കാര്യത്തിനും ഒരു പോം വഴി ഇല്ലാത്തൊരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, ശരി ശരി നമുക്ക് അതിനൊരു പോം വഴി ഞാൻ മറ്റു എന്ന് പറഞ്ഞു. ഇയാൾ എന്ത് പറഞ്ഞല്ലോ, രാത്രി ആദ്യം നമുക്ക് പകല് പോയിട്ട് ഇവളെ മറവ് ചെയ്തിട്ടുള്ള ആ എന്താണ് ശവക്കുഴി കണ്ടുപിടിക്കണം. അതായത് കുഴിമാട്ടിന്റെ മീതെ ഇവരൊരു സ്ലാബ് ഇട്ട് മൂടിയിട്ട് അതിന്റെ തലയ്ക്ക് ഇവരൊരു കുരിശൊക്കെ സ്ഥാപിക്കാറുണ്ട്. സാധാരണ ക്രിസ്ത്യൻസ് അങ്ങനെയാണ്. എന്നിട്ട് അതിന് പേരും എഴുതി വെച്ചിട്ടുണ്ട്, ജനനം മരണം എന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ആദ്യമായിട്ട് അവളുടെ കുഴിമാട കാണാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി പോയിട്ട് കുഴിമാടൊക്കെ കണ്ടുവച്ചു. സ്ലാബ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈ കനം കുറഞ്ഞതാ. ഇനി നമുക്ക് വേണ്ട കാര്യം ഇതൊരു അടയാളം വെച്ച് വെച്ചോ എന്ന് പറഞ്ഞു. രാത്രി 12 മണി സമയത്ത് നീ എന്ത് ചെയ്യണം മാത്യു, പേടിയുണ്ടോ ചോദിച്ചു. ഹേ എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് ഈ ബംഗ്ലാവ് അത്ര ഇഷ്ടപ്പെട്ടു, ഇതിന് നമുക്ക് പോകും വഴി കണ്ടെങ്കിലല്ലേ എനിക്കിവിടെ തുടർന്ന് താമസിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഇത് പറഞ്ഞു, ഇയാളുടെ കയ്യിൽ വെഞ്ചരിച്ച ഒരു വടിയുണ്ട്, എപ്പോഴും പ്രീസ്റ്റ് കൂടെ കൊണ്ടു നടക്കുന്നതാണ് അയാൾ. അതിൻ്റെ തലപ്പത്ത് ഒരു കുരിശിൻ്റെ അടയാളം, അറ്റം ഒരു വടിയൊക്കെ ആയിട്ട് ഉള്ള വടിയാണ്. ഒരു ഇരുമ്പിൻ്റെ നല്ല കൂർത്ത ഒരു വടി ഇയാളിവർ സംഘടിപ്പിച്ചു, ഇരുമ്പ് വഴി. എന്നിട്ട് അതുകൊണ്ട് പറഞ്ഞു, രാത്രി 12 മണി സമയത്ത് നീ ഒറ്റയ്ക്ക് വന്നിട്ട് ഈ കുഴിമാടത്തിലെ സ്ലാബ് നീക്കാം. സ്ലാബ് നീക്കിക്കഴിഞ്ഞാൽ നമുക്കൊരാളുടെ ഹാർട്ട് എവിടെയായിരിക്കും, തലയഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഇന്ന ദിക്കില്ലെന്ന് നമുക്കറിയാം. ആ ഹാർട്ടിൻ്റെ ഭാഗത്ത് നീ ഈ ഇരുമ്പിൻ്റെ വടി അടിച്ചിറക്കണം. എന്നിട്ട് ആ വടി അവിടെ ഇരുന്നാട്ടെ, അതിൻ്റെ തലപ്പത്ത് ഈ കുരിശും വെച്ചാൽ ചെറിയൊരു കുരിശിൻ്റെ രൂപം കൊടുക്കും. അതും വെച്ച് കഴിഞ്ഞിട്ട് കുട്ടി സ്ലാബും കൊണ്ട് മൂടിയിട്ടോ, പിന്നെ നടക്ക അതിനെ പറ്റിയിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പള്ളിയിലച്ചൻ പറഞ്ഞു കൊടുത്തു. ഇയാൾ ഓക്കെ ശരി ഞാൻ രാത്രി കാണാന്നാല് എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം അവിടേക്ക് ഞാൻ റെഡി ആവട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ പോയി. വീട്ടിൽ വന്നു, എന്താണ് ഭക്ഷണമൊക്കെ കഴിച്ചു, സുഖമായിട്ടൊന്നും ഉറങ്ങിയില്ല, രാത്രി 12 മണിക്ക് വന്ന് പോയി. അങ്ങനെ രാത്രി ആവും മുമ്പ് എന്ത് ചെയ്തു, ഇയാൾ ടോർച്ച് എടുത്തു, നല്ല 6 കട്ടട്ട നല്ല പവർഫുൾ ആയിട്ടുള്ള ടോർച്ചാണ്. ആ ടോർച്ച് എടുത്തു, പള്ളിയിലച്ച കൊടുത്ത വടി എടുത്തു, ഇരുമ്പിൻ്റെ ആ കുറ്റി എടുത്തു, ഒരു ചുറ്റിക്ക് എടുത്തു. പക്ഷെ ഡിസംബർ മാസമാണ്, നല്ല തണുപ്പാണ്. അയാൾ ഒരു 11:30 12 അടുത്ത് 3 ആവണം, 11:30 കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾ വീട്ടിൽ പുറത്തിറങ്ങി. അപ്പം നല്ല തണുപ്പുണ്ട്, ഓവർ കോട്ടുണ്ട്.
മുട്ടിനെ കീപ്പിട്ട് താഴെ കിടക്കുന്ന ഒരു ഓവർകോട്ടാണ് ഇയാൾ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഓവർകോട്ടും ടോർച്ചും വടി പൊരിച്ചും ഒക്കെ ആയിട്ട് ഇയാൾ ഇങ്ങനെ പുറപ്പെട്ടു. കഷ്ടി ഒരു അര കിലോമീറ്റർ ദൂരം നടക്കാനില്ല. പോയി നോക്കുമ്പോൾ ആകെ വിജനമായ സ്ഥലം. അവിടുന്ന് ശക്തിയായിട്ടുള്ള കാറ്റുണ്ട്, മഞ്ഞുണ്ട്, ഒന്നോ രണ്ടോ നായ്ക്കളൊക്കെ ആ രീതിയിൽ ഇങ്ങനെ ഓടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. സെമിത്തേരിയിലെ വാതിലിനെ കറന്ന് പറഞ്ഞിട്ട് ഗേറ്റ് ഇങ്ങനെ തുറന്ന് തുറന്നിട്ട് ഇയാൾ ഉള്ളിൽ കടന്നു. ടോർച്ചടിച്ചിങ്ങനെ നോക്കുന്ന സമയത്ത് ആ കുഴിമാടം കണ്ടു. കുഴിമാടം കണ്ടപ്പോൾ അയാൾ എന്ത് ചെയ്തു, അപ്പോഴിങ്ങനെ കുറേ ചില പേടി വരുന്നുണ്ടോ സംശയം ഇയാൾക്ക്. കാരണം നായ്ക്കളുടെ ഓളി കേൾക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഈ രാത്രി സമയത്ത് ഇവറ്റെങ്ങനെ ഓളി ഇടുന്നത് എന്ന് വിചാരിച്ചു ഇയാൾ. നല്ല ശക്തിയിൽ കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു. നട്ടപാതിരല്ലേ, അങ്ങനെ ഡിസംബർ മാസമാണ്. ചിലപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ മഴ പെയ്തുകൂടായിരിക്കില്ല. അതിനുള്ള മുന്നോടി ആയിരിക്കും ആ കാറ്റ്. ഏതായാലും ഈ കുഴിമാട്ടിൻ്റെ അന്ന് കുഴിമാടത്തിൻ്റെ അടുത്തേക്ക് എത്തും മുമ്പ് അയാൾക്ക് നേരിയൊരു സംശയം. എന്തോ പിന്നിലൊരാരോ നടന്നു വരുന്നുണ്ടോ. ഇതൊക്കെ അവനവൻ്റെ മനസ്സിൻ്റെ തന്നെ തോന്നലുകളായിരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പള്ളിയിലച്ചൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് ഡിസ്റ്റർബൻസ് ഉണ്ടായാലും നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. നായ്ക്കൾ ഓടിയിട്ടോട്ടെ, വേറെ എന്തെങ്കിലും പാദപതന ശബ്ദം കേട്ടോട്ടെ, എന്ത് കേട്ടാലും തിരിഞ്ഞു നോക്കരുത്. കുഴിമാടത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് നിങ്ങളുടെ ലക്ഷ്യം സാധിക്കുന്നത് വരെ നിങ്ങളതിനെ നോക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ധൈര്യത്തിൽ ഇയാൾ മുന്നോട്ട് വന്നിട്ട് ഈ ടോർച്ചിനെ കത്തിച്ചിട്ട് അവിടെ വെച്ചു. ടോർച്ചിനെ കത്തിച്ചും കൊണ്ട് വെച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു, ആ സ്ലാബ് വളരെ ബുദ്ധിമുട്ടിയിട്ട് ഉന്തി തള്ളി മാറ്റി ഇവളുടെ തലയ്ക്ക് നിന്ന് ഏതാണ്ടും ഹാർട്ട് എവിടെയാണ് എന്നുള്ള രൂപം വെച്ചിട്ട് അയാൾ മുട്ടുകുത്തി അവിടെ ഇരുന്നിട്ട് ഈ കയ്യിലുള്ള ഇരുമ്പിൻ്റെ കൂർത്ത ഭാഗം അടിച്ച് 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 താത്താൻ തുടങ്ങി. അപ്പോഴേക്ക് കുറേശ്ശെ പരിഭ്രമം തോന്നുന്നുണ്ട് കേട്ടോ. കാറ്റ് ഉച്ചത്തിലായിരിക്കണോ. അപ്പോൾ ഇയാൾക്ക് തോന്നുകയാണ് അവളിങ്ങനെ വായ പൊളിക്കണു, അയാൾ അവളിങ്ങനെ കിടന്നിട്ടിങ്ങനെ പടയണു, എന്നെ താഴത്തേക്ക് വിളിക്കണുണ്ടോ. ഇതൊക്കെ വെറുതെ തോന്നലുകളായിരിക്കും, പക്ഷെ ഇയാൾക്ക് എന്ത് അത് മൂർദ്ധനത്തിലായി ഇയാളുടെ ഹൃദയം ഇങ്ങനെ പാൽപ്പിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് കറക്റ്റ് തുടങ്ങി. എന്തായാലും അതിൻ്റെ അവസാനം വരെ അടിച്ചങ്ങോട്ട് താത്തി കഴിഞ്ഞിട്ട് ഇയാൾ നീക്കാൻ നോക്കുമ്പോൾ ഇയാൾക്ക് കിട്ടണില്ല, പൊന്താൻ പറ്റണില്ല. അപ്പം അയാളുടെ മനസ്സിൽ കൂടിയിട്ട് പോയ വിചാരങ്ങൾ എന്താ അറിയോ, എന്താണ് എനിക്ക് പൊന്താൻ പറ്റാത്തത്, ഇവള് എന്നെ പിടിച്ചിട്ട് താഴത്തേക്ക് വലിക്കുന്നുണ്ടോ, ആഹാ എന്നെ അങ്ങനെ പറഞ്ഞയച്ചിട്ട് നീ സൂക്ഷിക്കേണ്ട, നീയും കൂടി വാ എന്നാണോ ഇവള് പറയണത്. അപ്പൊ അവളുടെ മനസ്സിൽ അവളുടെ ആ രൂപവും കോമ്പല്ലും ഇങ്ങനെ നീണ്ടു വന്നതും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരും. അപ്പോഴാണ് തൊട്ട് മുമ്പ് നിന്ന് ഒരു മൂങ്ങട മൂളരും. കൂടി അയാള് ധൃതി പിടിച്ചിട്ട് മേലോട്ട് പൊന്താൻ നോക്കി, പറ്റണില്ല. അതോടുകൂടി അയാൾ അവിടെ മറിഞ്ഞു മറിഞ്ഞു വീണു, ചുറ്റികയും അവിടെ കിടന്നു. ആ ടോർച്ച് കത്തിക്കൊണ്ടേയിരിക്കുന്നു. പള്ളിയിലച്ചന്റെ വടിയും അത്തണം. ആ സീന് 12 മണി കഴിഞ്ഞ് 12:30 ഒരു മണിയിലെടുത്തായിരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ നേരം വിളിച്ച് അവർ അത് സമയമില്ലല്ലോ, 4 മണിക്കൂറല്ലേ. നേരം വിളിച്ചാവുമ്പോ ഈ സെമിത്തേരി സൂക്ഷിപ്പുകാരൻ വന്നു. അയാള് വന്ന് നോക്കുമ്പോ എന്താ സെമിത്തേരി പാരി തുറന്നു കിടക്കുന്നു ഗേറ്റ്. ഇതെന്താണിത്, ഞാൻ കൂട്ടി പോയതാണല്ലോ, ചാരി അടിച്ചു പോയതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ വന്ന് നോക്കുമ്പോഴാണ് അവിടെ ഈ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു, ഒരാളതിൻ്റെ അടുത്ത് മരിച്ചു കിടക്കുന്നു, ടോർച്ച് കത്തിക്കൊണ്ടിരിക്കുന്നു, പോരാത്തതിന് ഒരു ചുറ്റിക്കുകയും തോക്കുന്നുണ്ട്. അയാൾ വേഗം പോലീസിനൊക്കെ ഇൻഫോം ചെയ്തു, പള്ളിമേടയിൽ അറിയിച്ചു. പാതിരി ഇതിന് യാതൊരു പങ്കും ഇല്ലാത്ത മാതിരി അയാളൊന്നും മിണ്ടിയില്ല. ഞാനാണ് ഇയാൾക്ക് ഇത് ഉപദേശിച്ചു കൊടുത്തതെന്നൊന്നും പറയാൻ പോയില്ല, കാരണം ഏതായാലും ഇയാളുടെ കഥ കഴിഞ്ഞു. പിന്നെ ഇപ്പം എന്താ, അങ്ങനെ ഇയാളുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് മനസ്സിലായത്. ഇയാൾക്ക് എന്താ നീക്കാൻ പറ്റാത്തത് അറിയോ, ഇയാൾ ഈ പരിഭ്രമത്തിൽ ഇയാളുടെ കോട്ടിന്റെ അടിഭാഗം കൂട്ടിയിട്ടാണ് അടിച്ചിരിക്കണതേ, പിന്നെ ഇയാൾക്ക് പൊന്താൻ പറ്റുമോ. അപ്പോ എല്ലാം ഒരു മനസ്സിന്റെ കളികളാണ് എന്ന് ഒരു ഭാഗത്ത് വരുന്നു, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതായത് പിശാചും ഭൂതവും പ്രേതവും ഒക്കെ ഉണ്ടെന്നും ഇല്ല എന്നും നിങ്ങൾക്ക് നിങ്ങളോടനെ ചോദിച്ചിട്ട് മനസ്സിനെ സമാധാനിപ്പിക്കാം. അതിനുശേഷം മാത്യുവിന്റെ ഭാര്യ എന്ത് ചെയ്തു, ഇയാളുടെ ഡെത്തും കൂടിയിട്ട് അറിഞ്ഞ സമയത്ത്, ഇയാളുടെ മരണം കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇനി എനിക്ക് ആ വീടും വേണ്ട നാടും വേണ്ട, ഞാൻ വരുന്നേ ഇല്ല. എന്തിനാത്, അമ്മയും മരിച്ചു, പിന്നെ ഭർത്താവും മരിച്ചു, പിന്നെ ഇനി എന്തിനാ സ്വത്തും മുതലും ഇതൊക്കെ, അവിടെ വരണേ ഇല്ല എന്നും പറഞ്ഞിട്ട് അവര് വരുന്നില്ല എന്നിട്ട് ക്യാൻസലാക്കി. മാത്രമല്ല ആ വീട് വിറ്റോളാൻ പാതിരിക്ക് അധികാരവും കൊടുത്തു.
അയാളെന്തു ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലക്കാർഡ് പഴയ പ്ലക്കാർഡ് എടുത്തിട്ട് വീണ്ടും ആ ബംഗ്ലാവിന്റെ മുന്നിൽ തൂക്കി. ഓക്കേ, നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്.